ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മലയാളി മേക്കോവറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രയന. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നോ? ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഓണത്തിന്. അപ്പോൾ ആമിക്കുട്ടി നല്ല ഉറക്കമാണ്, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അവൾ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ പരിപാടികളൊന്നും നടക്കില്ല. അവൾ ഉറങ്ങുന്ന ഈ ഒരു നേരം കൊണ്ട് വേണം എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഈവനിങ് വ്ലോഗ്സ് ആണ്. ഇന്നത്തേതൊരു ഫുൾ ഡേ വ്ലോഗാണ്. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇവിടെ വന്നിട്ട് ആദ്യത്തേത് തന്നെ ഒരു ഫുൾ ഡേ ചെയ്യാമെന്ന്. ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മാമത്തിൻ്റെ ഓണിയൻ ഹെയർ ഓയിലാണ്. ഇത് വന്നിട്ട് വളരെ നല്ല ഹെയർ ഓയിൽ എന്ന് ഞാൻ പറയില്ല. ഹെയർ ഫാൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹെയർ ലോസ് നല്ല രീതിയിൽ കുറവുണ്ട് കേട്ടോ, കുറയും. എൻ്റെ ഹെയർ ടെക്സ്ചറിന് പറ്റിയൊരു ഓയിലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇനിയും ഇത് പർച്ചേസ് ചെയ്യും, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ടൊരു ടീഷർട്ടാണ്. ഞാൻ എൻ്റെ ഹെയർ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ തോർത്തിൽ, നമ്മുടെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന തോർത്തുമുണ്ട് ഞാൻ ഹെയറിൽ യൂസ് ചെയ്യാറില്ല. ഇനിയൊരു കപ്പ് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. കാലത്ത് എണീറ്റ് എൻ്റെ പരിപാടി ഇതാണ്. ചിലപ്പോൾ വാം വാട്ടർ കുടിക്കും. വാം വാട്ടർ വെയ്റ്റ് ലോസിന് നല്ലതാണ്. അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ ഏറ്റവും ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് പ്രെയറാണ്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പനയുടെ ചെറിയൊരു വേർഷൻ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോ പേജ് ഓരോ ദിവസം ഞാൻ വായിക്കാറുണ്ട്. ഇതെൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ. എനിക്കിങ്ങനത്തെ കുറച്ച് ശീലങ്ങളൊക്കെയുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫുൾ ഡേ നമ്മൾ നല്ല പോസിറ്റീവായിട്ട് നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ചെയ്യാത്ത ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര മൂടിയായിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇനി സ്കിൻ കെയറാണ്. സ്കിൻ കെയറൊക്കെ തട്ടിക്കൂട്ട് സ്കിൻ കെയറാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചെയ്യാൻ നേരം കിട്ടാറില്ല. ആമി എണീക്കോ എണീക്കോ എന്നുള്ള ടെൻഷനാണ്. എല്ലാ പണികളും തീർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അലോവേര ജെല്ലാണ്, മാമത്തിൻ്റെയാണ്. വളരെ നല്ലൊരു അലോവേര ജെല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, ഓക്കെ പ്രൊഡക്റ്റാണ്. നെക്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ലിപ്സിൽ അപ്ലൈ ചെയ്തതൊരു ലിപ്പ് ലൈറ്റനിങ് ക്രീമാണ്, ട്രൈക്കോണ്ടെയാണ്. ഞാൻ നേരത്തെ എൻ്റെ ബ്ലോഗ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ ഡാർക്ക് ആൻഡ് പിഗ്മെൻറ്റഡ് ലിപ്സ് ഉള്ളവർക്ക് ഈയൊരു ലിപ്പ് ലൈറ്റനിങ് ക്രീം നല്ലതാണ് കേട്ടോ. അപ്പോൾ നേരെ ഓടി കിച്ചണിലോട്ട് പോന്നു. കിച്ചണിൽ ഇനി ചെയ്യാനുള്ള പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമിക്കുട്ടിക്ക് കുറുക്ക് വെക്കണം. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ നമുക്കന്ന് വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ്. ആമിക്ക് കുറുക്ക് ഉണ്ടാക്കാൻ, കുറുക്ക് എടുത്ത് വയ്ക്കാൻ, കുഞ്ഞി ഗ്ലാസ്, കുഞ്ഞി സ്പൂണൊക്കെ കൊണ്ടുവന്നില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കുഞ്ഞി ഉരുളിയുണ്ട്, അതിലാണ് കുറുക്ക് ഉണ്ടാക്കുന്നത്. സൂചി ഗോതമ്പിൻ്റെ കുറുക്കാണ്. ഞാൻ ഒരു വലിയ സ്പൂൺ എടുത്തിട്ടാണ് കുറുക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് പനം കൽക്കണ്ടം പൊടിച്ച് വെച്ച് ഉപയോഗിച്ചുകൂടെയെന്ന്. പൊടിച്ച് വെച്ച് ഉപയോഗിച്ചാലുണ്ടല്ലോ, ഇതിൽ ധാരാളം കരടുണ്ട്, നാരുകളുണ്ട്, അതെല്ലാം പൊടിയൂല. അത് പൊടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എനിക്ക് തോന്നുന്നു ഒന്നും കൂടി നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് മെൽറ്റ് ചെയ്ത് അരിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. അതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്ത കാര്യമാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സൂചി ഗോതമ്പിൻ്റെ കുറുക്ക് ഉണ്ടാക്കണം. പിന്നെ ആമിക്കുട്ടിക്ക് വെള്ളം വെക്കണം. എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അത് ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. പഴം പുഴുങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത്. പിന്നെ പാല് കുടിക്കാറുണ്ട്. പാലിന് പകരം ഒന്ന് ചായ വയ്ക്കാമെന്ന് കരുതി. എനിക്ക് ചായ കുടിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ബ്രസ് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പാല് കുടിക്കുന്നത് കേട്ടോ രണ്ടു നേരം. ഇപ്പോൾ ഞാനത് പതുക്കെ പതുക്കെ നിർത്തി നിർത്തി വരുന്നുണ്ട്. പാല് കുടിക്കുന്നത് ഒഴിവാക്കുന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമുള്ള കാര്യമല്ല അത്. ഇനി പഴം പുഴുങ്ങാൻ വെക്കാനോട്ടോ. നമ്മൾ വെക്കുന്നത് ഇഡ്ഡലി ചെമ്പിലാണ്. ഇഡ്ഡലി പാത്രമല്ലേ, ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഇഡ്ഡലി ചെമ്പിലാണ് നമ്മൾ പഴം പുഴുങ്ങുന്നത്. മൂന്ന് വലിയ പഴം എടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ടെണ്ണം എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഒന്ന് ആമിക്ക് ഉച്ചക്കത്തേക്ക് കുറുക്കുണ്ടാക്കാനായിട്ട് പുഴുങ്ങി വെക്കുന്നതാണ് കേട്ടോ. ഉച്ചയ്ക്കുള്ള അവളുടെ കുറുക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ്. പുഴുങ്ങി ഉടച്ചു കൊടുക്കുന്ന കുറുക്കാണ് കേട്ടോ. മിക്സിയിൽ അടിച്ച് കൊടുക്കും. പിന്നെ എന്താ, നമുക്ക് ചായ വെക്കണം, ആമിക്കുട്ടിക്കുള്ള വെള്ളം വെക്കണം, അവൾ എണീക്കുന്നതിന് മുന്നേ ഇതൊക്കെ തീർക്കണം. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് പഴം പുഴുങ്ങുമ്പോൾ നമ്മുടെ പുട്ടുകുമ്പ് ഇല്ലേ, അതിൽ നിറച്ച് വെച്ചിട്ട് പഴം വെച്ചിട്ട് പുഴുങ്ങിയെടുത്തൂടെ പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറേ പുഴുങ്ങാനുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതും വളരെ എളുപ്പത്തിൽ തന്നെ ആയിക്കിട്ടും, കുഴപ്പമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ കുറച്ച് പേര് ചോദിച്ചിരിക്കുന്നത് കണ്ടു ചേച്ചിയുടെ വീട്ടിലാണോ കുറേ ദിവസം നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നിന്നിരുന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നിരുന്നപ്പോൾ എന്നോട് ചോദിക്കാറുള്ളത് ചേച്ചിയുടെ വീട്ടിലേക്ക് പോണില്ലേ പോണില്ലേ, കുറേ നാളായില്ലേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കണമെന്നാണ്. ഇപ്പോൾ അവിടെ പോയി നിന്നപ്പോഴും എന്നോട് ചോദിച്ചത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോണില്ലേ പോണില്ലേ എന്നാണ്. അപ്പോൾ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പബ്ലിക് നമ്മുടെ വീഡിയോസ് ഒന്നും കാണുന്നവരായിരിക്കില്ലല്ലോ. ചില ചില വീഡിയോസ് കാണുമ്പോൾ നമ്മൾ പറയുന്നതൊന്നും കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല, അതായിരിക്കും.
ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിൽക്കാനുള്ള കാര്യം. പിന്നെ കുഞ്ഞ് ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവിടെ നിൽക്കും, കാരണം ഒരു 30 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല. എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഞാൻ യൂട്യൂബും കാര്യങ്ങളൊക്കെയല്ലേ, അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങൾ എനിക്ക് കൊണ്ടുപോകേണ്ടി വരും. ബാഗ് പാക്ക് ചെയ്യേണ്ട കാര്യം എനിക്ക് ഓർക്കാനേ വയ്യ, ദേഷ്യമാണ്. സത്യം പറഞ്ഞാൽ ഒരു ഫുൾ ഡേ എടുത്തിട്ടാണ് ഞാൻ ഫുൾ കംപ്ലീറ്റ് ബാഗൊക്കെ പാക്ക് ചെയ്ത്. ഒരു ലോഡ് സാധനങ്ങളുണ്ടാവും വീഡിയോ ചെയ്യേണ്ടത് കൊണ്ട്, അപ്പോൾ അതൊക്കെ കൊണ്ട് വീട്ടിൽ എൻ്റെ വീട്ടിൽ പോകും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യം നോക്കുമ്പോഴും എനിക്കിതൊക്കെ പാക്ക് ചെയ്ത് എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകേണ്ടത് എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പം തന്നെ ഇവിടേക്ക് വന്നിട്ടുള്ളത് എല്ലാം കൊണ്ടല്ല, കുറച്ച് കുറേ ഐറ്റംസ് എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഏതായാലും ഇനി അവിടെ പോയിട്ട് അത് എടുക്കണം. അവിടെ പോയിട്ട് പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെങ്കിൽ പാൻ കാർഡ് എടുക്കണം, പാൻ കാർഡില്ല. പിന്നെ കുറച്ച് കാര്യം റീസൺസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം. പിന്നെ ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് എപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എളുപ്പമുള്ള കാര്യമില്ല, ട്രാവൽ ചെയ്യുന്ന നല്ല കാര്യമല്ല. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ റെഡിയാണ് കേട്ടോ. ഇന്നലത്തെ കറികളാണ്, ചിക്കൻ കറിയുണ്ട്, മീൻ കറിയുണ്ട്, അത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് കണ്ടോ, ഈ ഒരു ചെറിയ കളത്തിലാണ് ചോറ് വയ്ക്കുക. ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചോറുണ്ടായിരിക്കും, ഉച്ചയ്ക്ക് മാത്രമാണ് ചോറുണ്ണുന്നത് കേട്ടോ, റൈസ് കഴിക്കുന്നത്. നൈറ്റ് അച്ഛനമ്മയൊന്നും റൈസ് കഴിക്കില്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് ചോറും കറിയൊക്കെ വേണ്ടു. ഇനി അത് നാളേക്കും ഉണ്ടാവും, ചിലപ്പോൾ മറ്റന്നാളത്തേക്കും ഉണ്ടാവും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി ചൂടാക്കി എടുത്ത് കഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതേ ഞാൻ ചായ വയ്ക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്, അവിടെ കൂടെ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ബെൽ ബട്ടണിൽ ഓൾ എൻ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ കാര്യം പറയാൻ ഞാൻ മറന്നു പോകാറുണ്ട്. അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്, നല്ല കടുപ്പത്തിൽ തന്നെ ചായ വെച്ചു. ഇന്ന് ചായ കുടിച്ചേക്കാൻ തോന്നി, കാരണം പാല് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുമ്പോഴല്ലോ എനിക്ക് കഫക്കെട്ട് കൂടുന്നുണ്ട്. എനിക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്നത്. അതിനൊരു കിടിലൻ ഒറ്റമൂലിയുണ്ട്, ഞാൻ ഈ അടുത്ത് എവിടെയോ വായിച്ചതാണ്, എവിടെയാണെന്ന് ഓർമ്മയില്ല. സംഭവം ഞാൻ പറയാം കേട്ടോ. 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറച്ച് തുളസിയില, പിന്നെ ഒരു നാരങ്ങ ചെറുതായി നുറുക്കിയിടുക, അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 4 അല്ലി ചുവന്നുള്ളി, ഇത്രയും ഇട്ടിട്ട് വെള്ളം നല്ല പോലെ തിളപ്പിക്കുക. അതിനുശേഷം ആവി പിടിക്കുക. ഇത് നിങ്ങൾക്ക് മോർണിംഗും ചെയ്യാം, ഈവനിങ്ങും ഇതേ വെള്ളം തന്നെ ചൂടാക്കി ആവി പിടിക്കാം. ബെസ്റ്റാണെന്നാണ് പറയുന്നതല്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. കവർ നല്ല പോലെ ഇളകിപ്പോ കേട്ടോ. ഒറ്റമൂലി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നിങ്ങൾ കണ്ടിന്യൂസ്. 2 പഴം പുഴുങ്ങിയതാണ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു, എൻ്റെ കുറച്ച് നൈറ്റും സംഭവങ്ങളൊക്കെയാണ്, അത് മെഷീനിലിട്ടിട്ടുണ്ട്, മെഷീൻ വാഷ് ചെയ്യാണ്. ഇനി ആമിക്കുട്ടിക്കുള്ള കുളിക്കാനായിട്ടുള്ള വെള്ളം വെക്കണം, പിന്നെ കുടിക്കാനുള്ള വെള്ളം വെക്കണം. ഇപ്പം ഞാൻ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുകയാണ്, ജീരകം ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിക്കുന്നത്. കുറച്ച് ജീരകം എടുത്തിട്ട് നമ്മുടെ ചായയുടെ അരിപ്പില്ലേ അതിലിട്ടിട്ട് നല്ല രീതിയിൽ തിരുമ്മി കഴുകും. അതിനുശേഷം തിളച്ച വെള്ളത്തിലേക്ക് അത് ഇടും കേട്ടോ. ഇട്ടിട്ട് 2 തിള, അതിനുശേഷം വെള്ളം ഇറക്കി വയ്ക്കും. അല്ലെങ്കിൽ വല്ലാത്തൊരു മഞ്ഞ കളർ, ജീരകത്തിൻ്റെ ആ മഞ്ഞ കളറും ഒരു കുത്തും ഒക്കെ വെള്ളത്തിന് വരും, അതെനിക്ക് ഇഷ്ടമല്ല. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക, അത്രേ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ആമിക്കുട്ടിക്കുള്ള വെള്ളം വെക്കാണ്, വെള്ളത്തിൽ ഒന്നും ചേർക്കാറില്ല, ആദ്യമൊക്കെ ചേർത്തിരുന്നു കേട്ടോ. അപ്പതേ ആമിക്കുട്ടി എണീറ്റു കേട്ടോ. ആമി ചിരിച്ചേ. കളിച്ചോ, മരുന്ന് തരാ. കളിച്ചോടാ, മരുന്ന് തരാടാ. മറക്കണില്ല ഇന്ന് എല്ലാം എടുത്തിട്ട്. Thank you.
അപ്പോൾ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ ആമിക്കുട്ടി എണീറ്റത്. അപ്പോൾ അവൾക്ക് ഞാൻ എണീറ്റ് വഴിക്ക് മരുന്ന് കൊടുക്കും. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ കുറുക്ക് കഴിച്ച് കുളി കഴിഞ്ഞ ഉടനെ നമ്മൾ കുറുക്ക് കൊടുക്കും അല്ലെങ്കിൽ പാൽ കൊടുക്കും. അതിന് ശേഷമാണ് ഈ മരുന്ന് കൊടുക്കുന്നത്. എങ്കിൽ അവൾ ഓക്കാനിച്ചൊക്കെ ഛർദ്ദിക്കും. അത് മുന്നുണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ എണീറ്റ് ഉടനെ തന്നെ മരുന്ന് കൊടുത്തതിന് ശേഷമാണ് കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകാറുള്ളത്. അതിനുശേഷം കുറുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിങ്കോവീറ്റ് എപ്പോൾ കൊടുക്കണം, കാലത്ത് കൊടുക്കണോ വൈകിട്ട് കൊടുക്കണോ, അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല കേട്ടോ. ഞാൻ പ്രത്യേകം ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് എപ്പോഴാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ദിവസത്തിൽ ഒരു വട്ടം കൊടുക്കുക, അതെപ്പോൾ വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൊടുക്കുന്ന ഒരു എംഎലാണ് സിങ്കോവീറ്റ് ആണ് കൊടുക്കുന്നത്. ഒരു കുഞ്ഞു കുക്കുണ്ടായിരുന്നേ ആമിയെ, ഒത്തിലൊത്തിലൊത്തിലൊത്തിലെ ഒരു കുഞ്ഞു കുക്കുണ്ടായിരുന്നേ. കുഞ്ഞു കുക്ക് നന്ന കാട്ടിലെത്തി, ഒത്തിലൊത്തിലൊത്തിലെ ഒരു കുഞ്ഞു കുക്കുണ്ടായിരുന്നേ ആമിയെ. ആമി ആമി ഏയ് അതവിടെ ഇരിക്കട്ടെ, അത് പോയിട്ടത്. അപ്പോൾ ഇത് കണ്ടോ, ആമിക്കുട്ടിക്കുള്ള കുറുക്കാണ്, കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണിക്ക് കുറുക്ക് കൊടുത്തിട്ട് വരാം, കാണിക്കുന്നില്ല കേട്ടോ. ഹലോ, അപ്പോൾ ആമിക്കുട്ടിയുടെ കുറുക്കൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ആമിക്കുട്ടി കഴിച്ചു, മുഴുവനായിട്ടും കഴിച്ചു. ആമിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആമിയുടെ ഡൈപ്പർ കെട്ടിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഹിമാലയയുടെ ഡൈപ്പറാണ്. ഡൈപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ഡൈപ്പർ ആണെങ്കിലും കുഞ്ഞിന് റാഷ് വരാറില്ലെങ്കിൽ കുഞ്ഞി ഏതെങ്കിലും ഒരു സ്കിൻ കെയർ ഓയിലോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതായാലും മതി. അത് കുറച്ചൊന്ന് നാപ്പി ഏരിയയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഡൈപ്പർ ഇടിക്കാം. അല്ലെങ്കിൽ ഇതുമാതിരിയുള്ള സെബാമേലിന്റെ റാഷ് ക്രീമാണ്, കണ്ടോ, റാഷ് ക്രീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മതിയുള്ള ഹിമാലയയുടെയോ സെബാമേഡിന്റെയോ ഏതെന്നുള്ള ബ്രാൻഡ് എന്ന് വെച്ചാൽ അതിന് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാം. എനിക്ക് സെബാമേഡിനാണ് കൂടുതൽ ഇഷ്ടം. ഹിമാലയയുടെ എനിക്ക് അത്രയ്ക്ക് നല്ലതായിട്ട് തോന്നിയില്ല കേട്ടോ. ചിലർക്ക് നല്ലതായിരിക്കും, ആമിക്കിത് ശരിക്കും സ്യൂട്ട് ആകുന്നുണ്ട്, റാഷും അങ്ങനെ വരുന്നില്ല യൂസ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ സെബാമേഡിന്റെ സ്കിൻ കെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ക്രീം അല്ലെങ്കിൽ ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഡൈപ്പർ ഇടിക്കാറുള്ളത്. അപ്പൊ ഇത് ഹിമാലയയുടെയാണ്. ഞാൻ കുറെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, എല്ലാ ബ്രാൻഡിനും വാങ്ങി വെച്ചിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് റിവ്യൂ തരാം കേട്ടോ അതിന്റെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഡൈപ്പർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിലും ചിലരെങ്കിലും ശരിയല്ലാണ്ട് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അറിയാത്തവരുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്, നമ്മളിങ്ങനെ ചിരട കുഞ്ഞുകൾക്ക് കെട്ടി കൊടുക്കൂലേ, അപ്പൊ ചിരട് കെട്ടി കൊടുക്കുമ്പോൾ ഇപ്പൊ ക്ലോത്ത് ഡൈപ്പേഴ്സ് ആണെങ്കിലും അല്ല ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ ഈ ചിരട് പുറത്തേക്ക് എടുത്തു തന്നെ കേട്ടോ, ഇതിനുള്ളിൽ തിരികെ വെക്കരുത്. അപ്പൊ കൂടുതൽ റാഷ് വരാനും റെഡ്നെസ് വരാനും ഒക്കെ കാരണമാകും. അപ്പൊ അതുകൊണ്ട് ഇത് പുറത്തേക്ക് എടുത്തരാം. ഓക്കെ, ഇതൊക്കെ നല്ലപോലെ തുടക്കുക കേട്ടോ, വെള്ളമൊന്നും നിൽക്കരുത് ഈ ചിരടിലൊന്നും. പ്രശ്നമാകുമ്പോഴൊക്കെ ഓരോ എന്താ പറയാ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്താണ് ആമി കുക്ക് കഴിച്ചു പറഞ്ഞു, ആമി കുക്ക് കഴിച്ചു പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഇവിടെ, അമ്മ അച്ഛനൊക്കെ പുറത്തു പോയിരിക്കാണ്. ആമിക്കുട്ടിയെ കുറുക്ക് കഴിച്ച പാത്രം ഞാൻ അവിടെ ഇട്ടിട്ട് പോന്നിരിക്കുക, കാരണം ഇവിടെ ഉണർന്നിരിക്കലോ അവർന്നാണെങ്കിൽ കുഴപ്പമില്ല. ഭയങ്കര വാശിയാണ്, അത് മാത്രമല്ല തിന്നു തിന്നു എല്ലായിടത്തേക്ക് എത്തും. നമ്മൾ കറങ്ങി വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ആരെങ്കിലും ഒരാളിങ്ങനെ കൂടിയിരിക്കണം. ഡെലിവറി കഴിഞ്ഞൊരു 2 weeks ആയതിനു ശേഷം, ഒരു രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതുമാതിരിയുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ്, ബേബി പ്രൊഡക്ട്സ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. കുറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല, മോയ്സ്ചറൈസിംഗ് ലോഷനുകൾ യൂസ് ചെയ്യാം. ഇനിയിപ്പോ ഇതൊക്കെ യൂസ് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ, ഹോം മെയ്ഡ് ലോഷന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കോക്കനട്ട് ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഒരു 28 വരെയൊക്കെ അല്ലെങ്കിൽ ഒരു 2 months വരെയൊക്കെ ആ ഒരു കോക്കനട്ട് ക്രീം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അതിനൊരു പ്രശ്നമുണ്ട്, ഉറുമ്പ് വരും. അപ്പൊ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് അപ്ലൈ ചെയ്യണം, ഉറുമ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. ഭയങ്കര മധുരല്ല ലോഷൻ ആ ഒരു ക്രീം വന്നിട്ട്.
അതാണ് കാര്യം. ഞാൻ വിളിക്കടയ്ക്ക് ഉണ്ടായിട്ട് അപ്ലൈ ചെയ്യാറുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഒട്ടും സമയം കിട്ടുന്നില്ല. ഞാൻ മാമോദിനും മോയിസ്ചറൈസിംഗ് ലോഷൻ ആണ് ഇപ്പൊ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സെബാമേഡിന്റെ നല്ലതാണ്, പക്ഷെ ഇത് ഭയങ്കര ഡ്രൈ ആണ് സ്കിന്നൊക്കെ വന്നിട്ട്. അപ്പൊ നല്ലപോലെ സ്യൂട്ട് ആകുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വന്നതേ, ഫേസ് ക്രീമിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഉണ്ണികളുടെ ബേബി ലോഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര മൈൽഡാണ്. അപ്പൊ അത് വളരെ കുറച്ചെടുത്ത് വരെ നെറ്റിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസ് ഫുള്ളായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കുഞ്ഞു കുട്ടികൾക്ക്, കാരണം ഈ കുറുക്ക് കഴിക്കുമ്പോഴും പിന്നെ അവരിങ്ങനെ വായിൽ കയ്യൊക്കെ കൊണ്ടുപോകുമ്പോഴും അത് ഇളകിപ്പോരും. ആ ഒരു ക്രീമിന്റെ പുറത്തുള്ള ലെയറിൽ നമ്മൾ ട്രോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിങ്ങനെ വെള്ളം പതിഞ്ഞു വരികയെ, അല്ലെങ്കിൽ എന്താ പറയാ, അതിങ്ങനെ ഫേസിൽ നിന്ന് ഇങ്ങനെ ഇളകിപ്പോരും. അപ്പൊ അത് വായയിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരു കയ്യൊക്കെ വായിൽ കൊണ്ടുപോകുമ്പോഴ്. അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്ന് വലുതായിട്ട് ഫേസ് ക്രീമുകളൊക്കെ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു ബേബി ലോഷന്റെ കുറച്ച് നിങ്ങൾ അവരുടെ ഫോർഹെഡിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാനാണ്, നെറ്റിയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വായയുടെ ഭാഗത്തോ കവിളിൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് അപ്ലൈ ചെയ്യും, വളരെ കുറച്ച്. വായയുടെ അടുത്തേക്കൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കില്ല, കാരണം ഇവിടെ അടുത്തടുത്ത് കൈ വായയിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഈ ഉടുപ്പ് കണ്ടാവും, നമുക്ക് പ്രസന്റ് കിട്ടിയതാണ്. ഇങ്ങനത്തെ കുറെ ഉടുപ്പുകൾ ഉണ്ട് കേട്ടോ. അതിനൊന്നും കഴുത്ത് വളരെ ചെറുതാണ്. ആൺകുട്ടിക്കാണെങ്കിൽ ഇങ്ങനെയുള്ളത് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ബട്ടൺസ് ഒസിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം, അല്ലെങ്കിൽ ഷോൾഡർ ബട്ടൺ വേണം. ഇടീച്ച് നോക്കട്ടെ, കുറെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് കിട്ടുതരാം പതുക്കെ. അങ്ങനെ വെച്ചു വെച്ച് ആ നല്ല കുട്ടി വേണം. അപ്പൊ നിങ്ങൾ ഇത് കണ്ടോ, ഇത് റോൾ ഓൺ ആണ്. ഫൈ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള റോൾ ഓൺ ആണ്. ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് യു എന്ന് വന്നപ്പോ വന്നതാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെയാണ്, എനിക്ക് നല്ല ഇഷ്ടം. ഇന്ന് ഉടുക്കണങ്ങാത്തൊരു കൂതറ മണമുണ്ട്. അങ്ങനെ കളിച്ച് കളിച്ച് ആമിക്കുട്ടി നല്ല ഉറക്കമായി. ഇനി കണ്ണെഴുതി പൊട്ടു തൊടാട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് ഉറങ്ങിയ കിടാവിനെ എടുത്തതാണ്. അവൾ എണീറ്റു, ഇനി ഉറങ്ങുന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ല, ഒരു ലക്ഷണവും ഇല്ല കേട്ടോ. ഞാൻ ഉറക്കാനായിട്ട് കുറേ നോക്കി, പക്ഷെ ഞാൻ പാട്ട് പാടുന്നതിലും ഉച്ചത്തിലാണ് അവൾ ഒച്ച വയ്ക്കുന്നത്. അമ്മയച്ചനൊക്കെ പുറത്തു പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഞാൻ ആമിക്കുട്ടിക്ക് കുറുക്ക് കൊടുക്കുന്നത് കാണിക്കാഞ്ഞത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കാണിക്കേണ്ട നല്ലതല്ലാന്ന്. അതുകൊണ്ടാണ് കേട്ടോ, കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്, രണ്ട് വ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കണ്ടോ, ഇനി ഉണ്ണി ഉറങ്ങില്ല, എന്തെങ്കിലും സൂത്രം കാണിച്ചിട്ട് അവളുടെ കണ്ണും അതുപോലെ പുരുകൊക്കെ എഴുതി കൊടുക്കണം. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡെലിവറി ബാക്ക് പാക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അതിൽ ഞാനിങ്ങനെ കുഞ്ഞുടുപ്പുകൾ കൂടി പാക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നല്ലതാണോ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. എനിക്ക് മെയിലിൽ ചോദിക്കാറുണ്ട് കുറേ പേരൊക്കെ. അപ്പോൾ അത് ഓരോ ഭാഗത്തും ഓരോ തരത്തിലായിരിക്കും അല്ലേ ആൾക്കാരുടെ ചിന്താഗതി. ചിലർ നേരത്തെ എടുത്തു വെക്കുന്നതിൽ കുഴപ്പമില്ലാത്തവരായിരിക്കും, പക്ഷേ ചിലർക്ക് അങ്ങനെ പാടില്ല എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നേരത്തെ കൂട്ടി ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ചിലർക്ക് അത് പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ചിന്താഗതി ഉള്ളവരുണ്ടായിരിക്കും, ഫോർവേഡായിട്ട് ചിന്തിക്കുന്നവരായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. എൻ്റെ വീട്ടിലൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. ഹലോ, അവരെ അമ്മയച്ചനും വന്നിട്ടുണ്ട്, ആമിക്കുട്ടിക്ക് കുറച്ച് ഉടുപ്പ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കേട്ടോ, ഓണത്തിന് ഇടാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു കുഞ്ഞു മിഡിയാണ്, ഒരു ബ്ലാക്ക് കളറിലുള്ള കുഞ്ഞു മിഡി. പിന്നെ അതിന്റെ ഒരു ടോപ്പ് വന്നിട്ട് ഇങ്ങനെ വരുന്ന ഒരു ടോപ്പ് കേട്ടോ. ഫുൾ സ്ലീവ് ആണ്, ഫ്രണ്ട് ഓപ്പൺ ആണ് കണ്ടോ. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളറാണ് കൂട്ടിട്ട് കേട്ടോ. അപ്പൊ ഇത് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതാ, ഈ ഒരു കളറിലുള്ള ഉടുപ്പാണ്.
ഇങ്ങനത്തെ ഒരു കളർ ആമിക്കുട്ടിക്ക് ഇല്ല കേട്ടോ, ഇങ്ങനത്തെ ഒരു കളർ ഡ്രസ്സ് ഇല്ല. നല്ല കളറാണ്, നല്ല കളറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തൊരു കളറാണ് ആമിക്കുട്ടിക്ക്. ഓക്കെ, അപ്പൊ ഇത് പിന്നെ ഇതൊക്കെ ഓണത്തിന് ഇട്ട് കാണിക്കാട്ടോ. അതാ ഇതൊരു മിറ്റിയാണ്, അതിന്റെ ടോപ്പ് വന്നിട്ട് ഇങ്ങനെ ഒരു ടോപ്പാണ്, വൈറ്റ് കളറിലുള്ള ഒരു ക്രോപ്പ് ടോപ്പ് മാതിരിയാണ് കേട്ടോ സംഭവം. എനിക്ക് അങ്ങനെ തോന്നണേ, അല്ല ക്രോപ്പ് ടോപ്പ് അല്ല, ഇങ്ങനെ വൈറ്റ് കളറിലുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഫ്രണ്ടിലൊരു നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി വാങ്ങിയതാണ് കേട്ടോ. കണ്ടോ മിഡി. അപ്പൊ ഇത് പിന്നെ ഓണത്തിന് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോ എടുത്തു തന്നതാണ് കേട്ടോ ആമിക്കുട്ടിക്ക്. ഒരു പട്ടുപാവാടയാണ് കണ്ടോ, ഒരു പട്ടുപാവാട ഓണത്തിനിടാനായിട്ട്, അതിന്റെ പാവാട, ഒരു കുഞ്ഞു പാവാട. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ ആമിക്കുട്ടിക്ക് ഓണത്തിന് കിട്ടിയ ഉടുപ്പാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം ഓണത്തിന് ഇട്ട് കാണിച്ചു തരാം, എല്ലാം കൂടി ഇറങ്ങി വരും. പിന്നെ സിങ്കോവിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആമിക്കുട്ടിയില്, അപ്പൊ അത് ഒരെണ്ണം പുതിയത് വാങ്ങി, പത്രമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതാണ് ആമിക്കുട്ടീനെ കാണാനായിട്ട്, സംസാരിക്കാനായിട്ട്. അമ്മ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കേട്ടോ. അപ്പോൾ അതേ നേരം ഉച്ചയായിട്ടുണ്ട്, ഞാൻ ആമിക്കുട്ടീനെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഞങ്ങൾ പഴക്കുറുക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആമിക്ക് ഒരു പഴം എടുക്കും, പഴത്തിനുള്ളിലുള്ള അരി ഒക്കെയില്ല ആ നാര് അത് കളയും കേട്ടോ. അതെടുത്ത് കളഞ്ഞതിന് ശേഷം അത് നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കും, കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കും. പഴത്തിന് തീരെ മധുരം ഇല്ലെങ്കിൽ പനങ്കൽക്കണ്ടം ചേർക്കാറുണ്ട്. ഇത് നല്ല മധുരമുള്ള പഴമാണ്, അപ്പോൾ പിന്നെ വേറൊന്നും ചേർക്കില്ല കേട്ടോ. വെറുതെ ജസ്റ്റ് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാറാണ് പതിവ്. അപ്പോൾ ഒരു പഴം കംപ്ലീറ്റ് അവൾ കഴിച്ചോളും. പഴം കഴിക്കാൻ ഇഷ്ടമാണ്, മടിയൊന്നുമില്ല, മറ്റേ കുറുക്ക് കഴിക്കുന്ന പോലെയല്ല കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന നൈറ്റികളൊക്കെ എവിടെ നിന്ന് വാങ്ങുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ചിലതൊക്കെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്, ചിലത് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ. അപ്പം ആമിക്കുട്ടിയുടെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേ അവൾക്ക് കുറുക്ക് കൊടുക്കുള്ളൂ, എൻ്റെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ. ഹലോ, അപ്പോൾ ഇതെങ്ങനെയുണ്ട്? ഫോണിൽ പുതിയ ഫീച്ചറാണ് കേട്ടോ, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡിന് ഇന്ന് ഇന്നലത്തെ ബാക്കിയുള്ള കറികളാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ചോറുണ്ട്, ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കൊള്ളാം അല്ലേ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പൊ ചോറുണ്ട്, പിന്നെ ചിക്കൻ കറിയും മീൻ കറിയും ഉണ്ട്. അത് ഇന്നലത്തെ ബാക്കിയുള്ളതാണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ ചൂടാക്കി പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കും. ഓക്കെ, അപ്പം ഞാൻ വേഗം ഫുഡ് കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. എൻ്റെ ഫുഡിങ് കഴിഞ്ഞിട്ട് ആമിക്കുട്ടിക്ക് കുറുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ. അപ്പം അതേ എൻ്റെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, ആമിക്കുട്ടിക്ക് കുറുക്ക് കൊടുത്തു. ആമിക്കുട്ടിക്ക് 2 മണിയായപ്പോഴാണ് കേട്ടോ കുറുക്ക് കൊടുത്തത്. അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, കംപ്ലീറ്റ് കഴിച്ചു. ഇപ്പോൾ നല്ല ഉറക്കമാണ്, പൂരം ഉറക്കമാണ്. സാധാരണ ഇങ്ങനെ ഉറങ്ങാറില്ല. പുറത്ത് ഒച്ചും ബഹളമൊക്കെ ഉണ്ട്, പാത്രങ്ങളുടെ തട്ടലും മുട്ടലൊക്കെ ഉണ്ടെങ്കിലും ആൾ എണീക്കുന്നില്ല. സാധാരണ 5 മിനിറ്റ് കിടന്നിട്ട് അപ്പം തന്നെ എണീക്കും പൂച്ചുറക്കം ഉറങ്ങാറ്. അപ്പോൾ അതേ ഒരു 5 മണിയായപ്പോൾ ആൾ എണീറ്റു, ഞാൻ ചായ കുടിക്കുകയാണ്. ചായക്ക് കടി കായ വറുത്തതായിരുന്നു കേട്ടോ. പിന്നെ അതേ എൻ്റെ മേല് കഴുകി കഴിഞ്ഞു, മേല് കുളിച്ചു, ആമിക്കുട്ടീനെ കുളിപ്പിച്ചു. എനിക്ക് ഈ ഒരു ഡ്രസ്സ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, വേറെ ഒന്നുമല്ല. ഞാനുണ്ടല്ലോ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഈ ഡ്രസ്സ് എനിക്ക് ഒട്ടും കിടക്കില്ലായിരുന്നു. സ്റ്റിച്ച് കംപ്ലീറ്റ് അഴിച്ചിട്ട് ഞാൻ ഏറ്റവും പുറത്തുകൂടെ ഒരു അടി അടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് എനിക്ക് പാകമായത്. ഡെലിവറിക്ക് ശേഷവും കുറച്ച് നാളുകൾ, കുറച്ച് മാസങ്ങൾ, 2 മാസത്തോളമൊക്കെ എനിക്കിത് അതുപോലെ തന്നെ ഫിറ്റായിരുന്നു. പിന്നെ എൻ്റെ ഹാർഡ് വർക്ക് കാരണം ഇതിപ്പോൾ എനിക്ക് നല്ലപോലെ ലൂസായി, ഒരാൾ കൂടുതൽ പിടിച്ചിടാം. ഇത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. എൻ്റെ പഴയ ഡ്രസ്സുകളൊക്കെ എനിക്കിപ്പോൾ ഒരുവിധം കിടക്കുന്നുണ്ട് കേട്ടോ, നല്ലപോലെ പാകാകുന്നുണ്ട്. നമ്മൾ കാലത്ത് മെഷീനിലിട്ടിരുന്ന ഡ്രസ്സാണ്, എല്ലാം മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആമിക്കുട്ടിക്ക് കുറുക്ക് കൊടുക്കണം, ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. അപ്പോൾ വേഗം അവൾക്ക് കുറുക്ക് കൊടുത്തിട്ട് വരാം കേട്ടോ, പഴക്കുറുക്ക് തന്നെയാണ് കൊടുക്കണം. അപ്പോൾ അതേ ആമിക്കുട്ടി കുറുക്കൊക്കെ കഴിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിക്കാണ് കേട്ടോ, ഓൺലൈൻ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതെന്താണെന്നിപ്പോൾ പറയുന്നില്ല. ബിക്കോസ് എനിക്ക് ഉറപ്പില്ലാത്തത്തോളം സക്സസ് ആകാൻ പറ്റുമെന്ന് എങ്കിലും ഞാൻ ട്രൈ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എന്തിൻ്റെ കേടാണെന്നല്ലേ, ഈ കുഞ്ഞു കടാവിനെ വെച്ചൊരു ചാനലും ഓൺലൈൻ കോഴ്സും.
ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും കുഞ്ഞൊക്കൊന്ന് വലുതായിട്ട് പോരെ ഇതൊക്കെയെന്ന്. കാരണം എനിക്ക് അങ്ങനത്തെ കുറേ മെയിലുകൾ ലഭിക്കാറുണ്ട്. പക്ഷെ അതങ്ങനെയല്ല കേട്ടോ, ഉണ്ണി വലുതാകും തോറും എൻ്റെ ഏജ് കൂടാണ് അല്ലേ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിപ്പോൾ പഠിക്കണം തോന്നി അപ്പോൾ പഠിക്കണം, നമുക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നുക അല്ലെങ്കിൽ ആരോടെങ്കിലും പറയണം തോന്നുകയാണെങ്കിൽ നമ്മൾ അപ്പപ്പം തന്നെ ചെയ്യണം, പിന്നീടേക്ക് മാറ്റി വെക്കരുത്, പിന്നെ നമുക്ക് ദുഃഖിക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയുമെങ്കിലും ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ആമയാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി, ഈ ചാനലും ഈ കോഴ്സും കാര്യങ്ങളൊന്നും എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും. അടുത്ത നിമിഷം തന്നെ ഞാൻ എന്നെ പറഞ്ഞ് പഠിപ്പിക്കും, ഇതെല്ലാം സാധിക്കും, സാധിക്കാത്തതായിട്ടൊന്നുമില്ല, അങ്ങനെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കും. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. കാലില്ലാത്തവർ ഡാൻസ് ചെയ്യുന്നു, ഫുട്ബോൾ കളിക്കുന്നു, കണ്ണ് കാണാത്തവർ പാരാഗ്ലൈഡിങ് ആൻഡ് സ്കൈ ഡൈവിങ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മളെപ്പോലെ ഒന്നിനും ഒരു കുറവില്ലാത്തവർ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ല, ഒന്നിനും പറ്റില്ല എന്നും പറഞ്ഞ് വീണ്ടും അത് കുത്തിയിരിക്കുന്നത് വലിയൊരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഒരു അഹങ്കാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ശരിയല്ലേ, നമ്മളൊന്ന് മനസ്സ് വെച്ച് നമ്മളെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല, ഇഷ്ടമുള്ളതൊക്കെ ചെയ്തിട്ട് ലൈഫ് എൻജോയ് ചെയ്യണം, അതാണ് എൻ്റെ പോളിസി. അതായത് ഇപ്പം എനിക്ക് ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്, അപ്പോൾ കുറച്ച് കാശ് ചിലവാക്കി ഞാൻ ഷോപ്പ് ചെയ്യും. വ്ളോഗിങ് ചെയ്യാൻ ഇഷ്ടമാണ്, ട്രാവലിംഗ് വളരെ വളരെ ഇഷ്ടമാണ്, റീഡിങ് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ പഠിക്കുന്ന ബുക്കല്ലാതെ വേറെ ഒന്നും വായിക്കാനുള്ള ടൈം കിട്ടാറില്ല, അത് വാസ്തവം. പഠിക്കാൻ എനിക്ക് തോന്നി, അപ്പോൾ ഞാൻ പഠിച്ചു. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ ലൈഫ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ആർക്കും പറയാനാകില്ല അല്ലേ. കുറേ കാശ് കൂട്ടി വെച്ച് പിശുക്കി ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ജീവിതം ആസ്വദിക്കാൻ പഠിക്കണം. ചെറിയ വീടായാലും നല്ല സന്തോഷത്തോടെ ജീവിക്കണം, ഉള്ള കാശ് കൊണ്ട് നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാം പൊടിച്ച് കളയണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ 2 വർഷം UAE-യിലായിരുന്നു, അപ്പോൾ 2 വർഷം ഞാൻ അവിടെ ഹസ്ബൻഡിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു കുറ്റബോധം തോന്നിയിട്ടില്ല, ദൈവമേ എൻ്റെ 2 വർഷം പോയല്ലോ, എനിക്ക് 2 വർഷം PG ചെയ്യായിരുന്നല്ലോ എന്നൊരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച 2 വർഷമായിരുന്നു അത്. ഞാൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറിയില്ലേ, അയ്യോ ബോറടിച്ചിട്ടുണ്ടായിരിക്കും. അക്കോ മാച്ചുകളായിട്ടാ. ഫുഡിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഉച്ചയ്ക്ക് കഴിച്ച അതേ ഫുഡ് തന്നെയാണ്. അപ്പോ റിപ്പീറ്റേഷൻ വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്, നിങ്ങൾക്ക് ബോറടിക്കില്ലേ. പിന്നെ ഞാൻ എന്റെ ഹെയർ കെയർ ചെയ്യാൻ പോവാണ്, നൈറ്റ് ഹെയർ കെയർ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ചില വ്ളോഗ്സിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നൈറ്റ് ഹെയർ കെയർ ഞാൻ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ചെയ്യാറില്ല, അത് വളരെ എഫക്റ്റീവ് ആണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കും, ഒരു 2 ആഴ്ചത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പൊ ഒരു ഹെയർ കെയർ സെറം നമുക്ക്, ഒരു ജെല്ല് നമുക്ക് സ്കാൾപ്പ് ഫുള്ളായിട്ടും അപ്ലൈ ചെയ്തിട്ട് മോർണിംഗ് വാഷ് ചെയ്ത് കളയാം. സ്റ്റീമിംഗ് ചെയ്യാൻ ഇത് നേരം കേട്ടോ, സ്റ്റീമിംഗ് ചെയ്യാനെങ്കിൽ നല്ലതാണ്, പക്ഷെ സ്റ്റീമിംഗ് ചെയ്യാനായിട്ട് നേരം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ക്രീമിന്റെ ഒഴിഞ്ഞ ടിന്നാണ്, ഇതിലാണ് എന്റെ ഹെയർ കെയർ സെറം ജെല്ല് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഞാനിത് സ്കാൾപ്പിൽ മാത്രമല്ല ഐബ്രോസിലും അപ്ലൈ ചെയ്യാറുണ്ട്. ഐബ്രോസിൽ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐബ്രോസ് നല്ല തിക്കായിട്ട് വളരാനൊക്കെ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ നൈറ്റ് ഹെയർ കെയർ ജെൽ ഉണ്ടല്ലോ, ആ ഒരു സെറം ഉണ്ടല്ലോ, അത് തന്നെ നിങ്ങൾ ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ഐബ്രോസിൽ നല്ലപോലെ ഗ്രോത്ത് ഉണ്ടാകും. അപ്പോ ഞാനിത് എന്റെ സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യട്ടെ കേട്ടോ, വളരെ കുറച്ചായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു കാര്യം, നിറയെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട, സ്കാൾപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി, ഹെയറിലാവണ്ട. ഇതിന്റെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, എന്റെ ബ്ലോഗ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി ഇപ്പോൾ എനിക്ക് കാണാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാൻ ചെക്ക് ചെയ്താൽ മതി, കാരണം എനിക്ക് ദിവസവും കുറെ കമന്റ്സും മെയിലും ഒക്കെ കിട്ടുന്നുണ്ട്, ഡെലിവറിക്ക് ശേഷം നല്ലപോലെ ഹെയർ ലോസ് ഉണ്ട്, എന്താ ചെയ്യേണ്ടത് ലിസ്റ്റ്. അപ്പൊ ഈ ഒരു സംഭവം വളരെ നല്ലതാണ്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ കണ്ടോ, ഇത് വളരെ കുറച്ചേ ഉള്ളൂ, ഞാനത് അപ്ലൈ ചെയ്യാണ്. വളരെ കുറച്ച് മതി കേട്ടോ, ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മള് ഹെയർ ലോസ് ഒക്കെ ഉള്ളവർക്ക്. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും തേച്ചിട്ട് വരാം. വീഡിയോ അല്ലാണ്ട് തന്നെ വല്ലാണ്ട് ലോങ് ആയില്ലെങ്കിൽ തോന്നണേ. അപ്പൊ ഇത് കംപ്ലീറ്റ് തേക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ. അപ്പൊ നെറ്റിക്കായി വന്നവർക്ക് അപ്പൊ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഹെയർ ഗ്രോത്ത് ഉണ്ടാകും, ഉറപ്പാണ്. വല്ലാണ്ട് കഷണം കയറുന്ന കാര്യം അറിയില്ല എനിക്ക്. നെറ്റ് കയറുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ആ സ്കാൾപ്പിൽ, അവിടെയുള്ള ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ തലയിൽ കംപ്ലീറ്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹെയറിൽ അപ്ലൈ ചെയ്യില്ല കേട്ടോ, ഹെയറിന്റെ റൂട്ട്സിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുള്ളൂ. ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് ഒട്ടിപ്പോകും, അപ്പൊ പിന്നെ കുറെ ഹെയർ ലോസ് ഉണ്ടാകും, നമ്മൾ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കും.
അപ്പൊ റൂട്ട്സിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കുക. പിന്നെ മോർണിംഗില് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഹെയർ ചിക്ക് ഓർക്കാൻ പാടില്ല കേട്ടോ. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയർ ചിക്ക് ഓർക്കാനോ അല്ലെങ്കിൽ കാലത്ത് എണീറ്റിട്ട് ഹെയർ ചിക്ക് ഓർക്കാനൊന്നും പാടില്ല. കാലത്ത് എനിക്ക് നേരെ പോവാ വാഷ് ചെയ്യുക, ഷാമ്പു വെച്ച് വാഷ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ഹെയർ ഡ്രൈ ആയതിനു ശേഷം മാത്രം നിങ്ങൾ കോംബ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കുറെ ഹെയർ ലോസ് നിങ്ങൾക്ക് ഉണ്ടാകും. നേരെ ഓപ്പോസിറ്റ് ആവും ഈ സംഭവം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ആകും ഉണ്ടാകുക. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറയുന്നത് കുറച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പൊ ഇതിനിടയ്ക്ക് മോശം പോയിട്ടോ. ആവിക്ക് രണ്ടു തരം പോവാറുള്ളതാണ്, പക്ഷെ ഇന്ന് ഒരു വട്ടം പോയുള്ളൂ. ഇന്ന് പോയാൽ മതി, ഡെയിലി പോയാൽ മതി, അല്ലെങ്കിൽ ഒന്നരാടം പോയാലും മതി, കുഴപ്പമില്ല. ഹലോ, അപ്പൊ ഞങ്ങളിങ്ങനെ ഉറങ്ങാൻ പോവാണ്. ഇന്ന് ഒരാളോ നീറ്റില്ല, കണ്ടോ കിടക്കുന്നുണ്ടോ. അപ്പൊ ഞാൻ കൂടി ഇനി കൂടെ കിടന്നാലോ ഉള്ളോ തോന്നുന്നുണ്ട്. അപ്പൊ വേഗം ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് കിടക്കാൻ നോക്കട്ടെ. അപ്പൊ ഈ നല്ലൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കാം. ബൈ.